ഇപ്പോൾ തിരുവനന്തപുരത്തുനിന്നാർ അജയ് ഘോഷ് കൂടി വിശകലനവുമായി ചേരുകയാണ്. അജയഘോഷി പട്ടിക നോക്കുമ്പോൾ മുതിർന്ന നേതാക്കളുണ്ട്, യുവാക്കളുണ്ട്, വിജയസാധ്യത മാത്രം മുൻനിർത്തിയുള്ള പട്ടിക. എങ്ങനെ വിശകലനം ചെയ്യാം CPM സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക? ജുരിറ്റ്, ഈ അന്തിമ പട്ടിക ഇന്നിപ്പോൾ സംസ്ഥാന സമിതി അംഗീകരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ഘടകം കൂടിയാണ്, അതായത് പോളിംഗ് ബ്യൂറോ അംഗീകാരത്തോടു കൂടി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CPM പല തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് അംഗീകരിച്ചൊരു ലിസ്റ്റാണ്. അതിനകത്ത് സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പലതായിട്ട് ചർച്ച ചെയ്തു, അതായത് ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച ചെയ്തു, ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ചർച്ച ചെയ്തു. അപ്പോൾ എപ്പോഴെല്ലാം ഈ CPM മുന്നോട്ട് വച്ചിരുന്ന ഒരേ ഒരു പരിഗണന എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സീറ്റ് മാത്രമാണ്, 20 ലോക്സഭയിൽ ഒരെണ്ണം മാത്രമാണ് LDFനുള്ളത്. ആ സീറ്റ് നില കാര്യമായി വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഒരുപാട് വിപരീത സാഹചര്യമൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി ദേശീയ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് കേരളത്തിലെങ്കിലും ആളുകൾ കാര്യമായിട്ട് ചിന്തിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തയ്ക്ക് വോട്ടായി അത് മാറ്റുന്ന തരത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ വേണം എന്നുള്ള കാര്യത്തിനാണ് മുൻതൂക്കം കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ KK ശൈലജയെ പോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളുടെ പേര് ആദ്യം മുതൽ തന്നെ പാർട്ടി കേന്ദ്രങ്ങൾ പരിഗണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ പല മണ്ഡലങ്ങളിലും KK ശൈലജയെ മത്സരിപ്പിക്കാനായിട്ട് ജില്ലാ കമ്മിറ്റികൾ തയ്യാറായിരുന്നു. അത് കണ്ണൂർ, വടകര, ഈവൻ ആറ്റിങ്ങൽ പോലും ഒരു ഘട്ടത്തിൽ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വടകരയിൽ അതിശക്തമായൊരു മത്സരത്തിന് കളമൊരുക്കിക്കൊണ്ട് ശൈലജയെ, ടീച്ചറെ KMനെതിരെ അണിനിരത്താനായിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വടകരയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് നല്ല ശക്തമായ അടുത്തുള്ള ഒരു മണ്ഡലമാണ്. അവിടെ പല പാകപ്പിഴകൾ കൊണ്ടൊക്കെയാണ് ഈ കോൺഗ്രസ് ജയിച്ചത് എന്ന് അവർ വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ KMനെ പോലെ ഒരു വലിയ സ്ഥാനാർത്ഥി വന്നതാണ് തിരിച്ചടിയായത്. അപ്പോഴും PJ ജയരാജനായിരുന്നു. പക്ഷേ അവരുടെ തന്ത്രം അങ്ങനെ ഏറ്റില്ല. അത് ഇത്തവണ തിരിച്ചുപിടിക്കണമെന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിനാണ് ശൈലജ ടീച്ചറെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കണ്ണൂരിൽ MV ജയരാജനാണ്. അതുപോലെ C രവീന്ദ്രനാഥ്, പത്തനംതിട്ടയിൽ തോമസ് ഇസക് അടക്കം വലിയൊരു മുതിർന്ന നിര തന്നെയാണ് ഇപ്പോൾ അടക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമാണ് ഇപ്പോൾ ഈ കൊല്ലത്തുള്ള മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ തന്നെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ്. അങ്ങനെയൊക്കെ എടുത്തു പറയാവുന്ന മുഖങ്ങൾ പാലക്കാടാകട്ടെ, വിജയരാഘവനെ തന്നെ, നേരത്തെ വിജയരാഘവൻ അവിടെ മത്സരിച്ചിട്ടുണ്ട്, രാജ്യസഭാ അംഗമായിരുന്നു, അങ്ങനെ LDF കൺവീനർ ആയിട്ടുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചുമതല വഹിച്ചിട്ടുണ്ട്. അങ്ങനെ മുതിർന്ന കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം നമ്മളിതിപ്പോൾ നോക്കുമ്പോൾ DYFI നിന്നും വസീഫിനെ പരിഗണിച്ചിരിക്കുന്നു. വസീഫിൻ്റെ പേര് കോഴിക്കോട് ആയിരുന്നു കാര്യമായി പറഞ്ഞു കേട്ടതെങ്കിൽ, ഇളവരം കരീമിനെ പോലെ ഏറ്റവും മുതിർന്നൊരു നേതാവിനെ കോഴിക്കോട് ഇറക്കിയതിന് ശേഷമാണ് വസീഫിന് യുവപ്രാതിനിധ്യം എന്നുള്ള നിലയിൽ കൊടുക്കുന്നത്. ഒരുപക്ഷെ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്ന എറണാകുളത്ത് KST നേതാവ് ടീച്ചറെ ആണ് കൊണ്ടുവരുന്നത്. അവിടെയും നല്ല മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് കരുതുന്നു. മൊത്തത്തിൽ ഒരു മുതിർന്ന ആളുകൾ, അതുപോലെ തന്നെ പാർട്ടിയുടെ ഏതാണ്ട് എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്, ജില്ലാ സെക്രട്ടറിമാരുണ്ട്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുണ്ട്, അങ്ങനെ എല്ലാ തലത്തിൽ നിന്നുമുള്ള ആളിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടി ധാരണയിലെത്തിൻ്റെ ഒരു മുൻകൈ തീർച്ചയായിട്ടും ഉണ്ട്. നേരത്തെ കോൺഗ്രസ് ആകട്ടെ അവരുടെ സിറ്റിംഗ് MP മാർക്കെല്ലാം തന്നെ മത്സരിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് അവരും ഒരു ധാരണയിലെത്തി നിൽക്കുകയാണ്. എന്തായാലും തീപാർന്ന ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണയും നടക്കുക എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ലിസ്റ്റ് പുറത്തു വരുന്നത്.